പഠിക്കാനും ജോലി ചെയ്യാനും സ്ഥിരതാമസത്തിനും കേരളം വിടുകയാണ്. കേരളത്തിലെ യുവതി യുവാക്കൾ സംസ്ഥാനം വയസ്സായവരുടെ ഒരു നാടായി മാറുകയാണോ? ആശങ്കകളുടെയും പ്രചാരണങ്ങളുടെയും യാഥാർത്ഥ്യം ദേശീയാനെറ്റ് ന്യൂസ് പരമ്പര. കുടിയേറ്റത്തെ വിമർശനാത്മകമായല്ല, മറിച്ച് ഇവിടുത്തെ പ്രശ്നം കൊണ്ടാണോ കുടിയേറ്റമെന്ന സമീപനത്തിലാണ് അന്വേഷണം. നാടുവിടും കേരള സ്ക്വാഡ്. വിദേശ പഠനം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടെ സംസ്ഥാനത്തെ ബാങ്കുകൾ നൽകിയ വിദ്യാഭ്യാസ വായ്പാ തുക 3 വർഷം കൊണ്ട് 3 ഇരട്ടിയായി. വിദേശത്ത് പഠിക്കാനായി പോകുന്നവരിൽ ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലമുള്ളവരുടെയും പെൺകുട്ടികളുടെയും കൂടുന്ന നിരക്ക് തുറക്കുന്നത് കുടിയേറ്റ അധ്യായത്തിലെ മാറുന്ന ഒരു സാമൂഹ്യ ചിത്രമാണ്. ദേശീയതലത്തിൽ 4% മാത്രമാണ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള ഈ കുടിയേറ്റത്തിൻ്റെ കണക്കെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും പഠിക്കാനായി പോകുന്നവരിൽ വലിയൊരു ശതമാനവും തിരിച്ച് നാട്ടിലേക്ക് എത്തുകയോ എത്താൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൊച്ചിയിൽ ഒരു IELTS പരിശീലന കേന്ദ്രമാണ്. ഭാഷ പഠിക്കണം, വേഗം പറക്കണം. ഇവിടെ ആണെങ്കിൽ രാത്രി ആരെങ്കിലും 1 മണിക്കെങ്ങാനും നടന്നു പോയി കഴിഞ്ഞാൽ എങ്ങോടാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്ന് പോലീസല്ല ബാക്കിയുള്ളവർ ചോദ്യം ചെയ്യാൻ വരും. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഒരു ഇൻഡിവിജ്വലിന് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ റെയിൽവേയുടെ ഒരു എക്സാമിന് നോക്കിയിരുന്നു. പക്ഷെ അത് ഇന്നുവരെ അപ്ലൈ ചെയ്തെങ്കിലും എന്താ എക്സാമിന്റെ കാര്യങ്ങൾ പോലും 3 വർഷത്തിന് മുമ്പ്. എനിക്കിഷ്ടം ഇവിടെ നിൽക്കാനാണ്, പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ നോക്കണമല്ലോ. ഇവിടെ നമ്മൾ ജോലി ചെയ്യണ പൈസ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പോലും തോന്നുന്നില്ല. കൊച്ചി സ്വദേശി ജോസഫ് ബെനഡിക്റ്റിന്റെ മകൻ പീറ്റർ ഹാവിലോ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് പഠനത്തിനായി കാനഡയിലേക്ക് പറഞ്ഞത്. കൊസാറ്റിൽ നിന്നാണ് പീറ്റർ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. സർക്കാർ ജോലിക്കായി ശ്രമിച്ചു, നടന്നില്ല. സ്വകാര്യ കമ്പനിയിലെ ജോലിയിലും രക്ഷയില്ല. ഇതോടെയാണ് വിദ്യാഭ്യാസ വായ്പയിൽ കാനഡയിലേക്ക് പോയത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ ജോസഫ് മകന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു. ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10-30 ലക്ഷം രൂപ കൊടുക്കാതെ ഒരു ജോലി കിട്ടാൻ പോണില്ല. അത്രയും കാശൊക്കെ തന്നെയാണ് ഇവിടെ ഈ ചിലവാക്കുന്നത്. ഏകദേശം ഒരു 24 ലക്ഷം രൂപയോളം ഇതിനു വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്. അതിൽ നല്ലൊരു തുക ലോണായിട്ടും ഉണ്ട്. അത് ലാഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഭാവി നമ്മുടെ അവസ്ഥയൊക്കെ തന്നെ തിരിച്ചു വരും. നാട്ടിൽ സമയം തെളിഞ്ഞതുവരെ കാത്തു നിൽക്കാനില്ല. ഹലോ, ഹായ്, എൻ്റെ പേര് സുസ്മി, ഞാൻ അങ്കിത. മെയിനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. ഇപ്പം മെയിൻലി നമുക്ക് അവിടെ ഗവൺമെൻറ് എക്സാംസ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും വർഷങ്ങൾ കൂടുമ്പോഴായിരിക്കും ഒരു എക്സാം വിളിക്കുന്നത്. പി എസ് സിക്ക് വേണ്ടിയിട്ട് കുറേ വർഷമായിട്ട് ട്രൈ ചെയ്തു, അവസാനം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. ഫർദർ സെറ്റിൽ ആവുന്നതിനെക്കുറിച്ച് ഞാൻ ഇപ്പം നിലവിലൊന്നും കറൻ്റ്ലി ചിന്തിച്ചിട്ടില്ല, ബട്ട് മേ ബി ചാൻസ് ഇവിടെ തന്നെ നിൽക്കാനാണ്. രാജ്യം വിട്ട് പഠിക്കാനായി പറന്ന് വിദേശത്തേക്ക് കുടിയേറിയ മലയാളി വിദ്യാർത്ഥികളിൽ കോവിഡിന് ശേഷം ഉണ്ടായത് വലിയ വർധനവാണ്. ഇതോടെ സംസ്ഥാനത്തെ ബാങ്കുകളിലെ വിദ്യാഭ്യാസ വായ്പ 3 വർഷം കൊണ്ട് 3 ഇരട്ടിയായതായാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ കണക്ക്. 2021 മുതൽ ലോണുകളുടെ എണ്ണം കാര്യമായി കൂടിയില്ലെങ്കിലും തുക 3 ഇരട്ടിയായത് വലിയ തുക വായ്പ വേണ്ട വിദേശ വിദ്യാഭ്യാസത്തിനെന്നാണ് കണക്കുകളിൽ വ്യക്തമാകുന്നത്. കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് കാനഡയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള 104 മലയാളി വിദ്യാർത്ഥികൾ നടത്തിയ സർവേയിൽ മാറുന്ന ചിന്തകൾ തെളിയുന്നു. നാട്ടിലേക്ക് മടങ്ങിയേക്കാമെന്ന സൂചന നൽകിയത് 16% മാത്രം. വിദേശത്തെത്തിയ മലയാളി വിദ്യാർത്ഥികളിൽ വനിതാ പങ്കാളിത്തം 32% ഉയർന്നു. 2018 പഠിക്കാനും ജോലിക്കുമായി എത്തിയ വനിതകൾ 15% മാത്രമായിരുന്നു. 500,000 താഴെ പ്രതിവർഷ വരുമാനമുള്ള കുടുംബത്തിലെ 59% വിദ്യാർത്ഥികളാണ് വിദേശ പഠനത്തിനെത്തിയത്. നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ സോഷ്യൽ സർക്കിളിൽ പെട്ട ഒരാൾ പോകുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടും. ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിൽ ഭയങ്കര കളറായിട്ടുള്ള പിക്ചറുകളായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ലോൺ റെഡിയാണ് കൊണ്ടു അവിടെ വരെ എത്തിക്കാനായിട്ട് ട്രാവൽ ഏജൻസികളുടെ സർവീസ്. ഫീസിനത്തിൽ വലിയ തുക പുറത്തേക്ക്, തിരിച്ചുവരവില്ലെങ്കിൽ സമ്പദ്ഘടനയിലേക്കുള്ള പങ്കാളിത്തവും കുറയും. നാട്ടിലെ പ്രശ്നങ്ങളാണോ കുടിയേറ്റത്തിന് കാരണം? ഇതെങ്ങനെ ഭാവി കേരളത്തെ മാറ്റിയെഴുതും? കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.